അപ്പൊ നമ്മള് വിഷയം ഇതാണ്, നമ്മൾ അച്ഛമ്മഞ്ഞ അച്ചായന്റെ റൂമിൽ നമ്മളവിടെ പോയിട്ട് നമ്മളവിടെ കേട്ടണിന്റെ ഭായ് നമ്മളവിടെ പോയിട്ട് കൈ ഹാൻഡ് റൈസ് കൈ വെച്ചിട്ടൊന്നും അവർ കേട്ടുന്നില്ല. അങ്ങനെയൊന്നുമല്ലേ ഭായി, അവിടെ ആർക്കും വരാൻ പറ്റുന്ന റൂമല്ലേ. വന്ന് അവിടെ അവിടുത്തെ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് അറിയോ, വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഞാനാണെങ്കിലും എന്തെങ്കിലും സംസാരിക്കുന്നുണ്ട്, ഇപ്പൊ ഞാൻ ഖുറാനെ പറ്റി പറയുവാണെങ്കിൽ അവർ ഈ പറയും സോൾജിയറെ ആ പറഞ്ഞതിന്റെ തെളിവ് വെക്കൂ എന്ന് പറയും. അത് ആ റൂമിലെ ഒരു പ്രത്യേകതയാണ്, എന്ത് പറഞ്ഞാലും അതിന് തെളിവ് വെക്കണം. ഇപ്പം ഞാനിപ്പം ഖുറാനിലെ ഒരു ഒരു കാര്യം പറയുകയാണെങ്കിൽ അവർ ചോദിക്കും എവിടെയാണ് ആ അതിന്റെ തെളിവുള്ളത്. അപ്പൊ തെളിവ് കൊടുത്തില്ലെങ്കിൽ ഞാൻ പറയുന്ന പോലെ അവിടെ അംഗീകരിക്കത്തില്ല. അങ്ങനത്തെ റൂമാണ്. ഒറ്റ മിനിറ്റ് ഞാൻ പറഞ്ഞു പോക്കോട്ടെ. ഇവിടെ താഴത്ത് മെഹബൂബും നസറീനൊക്കെ വന്നിട്ടുണ്ട്, ഞാൻ താഴത്തിരുന്ന് കേൾക്കാം. ഇത്രയും വലിയ ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാൻ എനിക്ക് ശക്തിയില്ല. ഞാനിന്ന് അവിടെ അച്ചക്കുഞ്ഞിന്റെ റൂം കണ്ടു. അപ്പോ അവിടെ കേറിക്കാണ്ട് ചോദിക്കാനാ പോയത്, എന്നെ അവിടെ കേറ്റിയില്ല. ഞാൻ ഈ യോഹന്നാൻ 16:14 വചനം ഇട്ടെടുത്തിട്ട് ഇട്ടപ്പത്തിന് അപ്പൊ സ്പോട്ടില് ഡിലീറ്റ് ചെയ്തു, സ്പോട്ടില് ഡിലീറ്റ് ചെയ്തു. ചെയ്യേണ്ട ആവശ്യം എന്തിനാണ് അവര് ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യം? പുസ്തകത്തിലെ ഒരു വചനം ഇട്ടപ്പോഴത്തേക്കും അവരുടെ ഈ ഒരു എന്താ പറയാ അവരുടെ ഇത് ടമ്പർ പോയി. അല്ല അച്ഛക്കുഞ്ഞിന്റെ റൂമാണെങ്കിൽ അവിടെ 2-4 മണിക്കൂറൊക്കെ ബൈബിളിന് വേണ്ടി മാത്രം ബൈബിളിൽ എന്ത് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു അവസരം അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്തൊന്നും വരാതെ ഇപ്പൊ പ്രശ്നം എന്താണെന്നറിയോ, ആ സമയത്ത് ആരും കാണില്ല, നിങ്ങൾ ആരും എസ് വിയും കാണില്ല, മുനീരും കാണില്ല. ദാരിമി ഉസ്താദ് ഞാൻ പല പ്രാവശ്യം വിളിച്ചു. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ദാരിമി ഉസ്താദ് അവിടെ ഞാൻ പ്രത്യേകം പറഞ്ഞു നമുക്ക് 3 മിനിറ്റ് സംസാരിക്കാം, ഉസ്താദിന് സമയം തരാൻ പറഞ്ഞു, ആരും വന്നില്ല. ഇവിടെ വന്നോളൂ, ഇവിടെ വന്നോളൂ, കുഴപ്പമില്ല. അതാണ് ഇവിടെ ഇപ്പൊ തന്നെ കണ്ടോ, ഞാൻ എസ് പി ആയിട്ട് സംസാരിക്കുകയാണ്, ഉടനെ അൻഷത് കയറുന്നു. അതാണ് ഇവിടുത്തെ പ്രശ്നം. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു 2-3 മിനിറ്റ് സംസാരിക്കാൻ തയ്യാറാണെങ്കിൽ എസ് പി ബൈബിളിനെ ചോദിക്കുക. വിഷയമല്ല ഇവിടെ, ഇവിടെ വിഷയം ടോപ്പിക്ക് ഒരു ടോപ്പിക് ഇട്ടുണ്ട്. മാത്രം സംസാരിക്കുന്ന ദൈവമാണോ നിങ്ങളുടെ ദൈവം? അതാണോ ചോദ്യം? അതെ, ഈ ചോദ്യം ഈ നിങ്ങളുടെ ബൈബിളിലെ കാഴ്ചപ്പാട് പ്രകാരം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് മൂന്നും ഒരു ദൈവമാണ്, ഒരു ദൈവമാണ്. അതെ, ദൈവത്തിൽപ്പെട്ട ഒരേ ശക്തി, ശക്തികളാണ്, ഒരേ ഒരേ വ്യക്തി, മൂന്നല്ല എന്നുള്ള വാദമാണ് നിങ്ങളുടെ ഉള്ളത്. ഞങ്ങൾ മറ്റേ മൂന്ന് ദൈവങ്ങളെ ആരാധിക്കുന്നില്ല, ആരാധിക്കുന്നത് ഒരു മിനിറ്റ് ഫുള്ളാക്കട്ടെ. മൂന്ന് ദൈവങ്ങളെ അല്ല ഞങ്ങൾ ആരാധിക്കുന്നത്, ഏക ദൈവത്തെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത് എന്ന് നിങ്ങളുടെ പണ്ഡിതന്മാരെല്ലാം അവകാശപ്പെട്ട കാര്യമാണ്. അപ്പൊ ഇവിടെ നമ്മൾ ബൈബിള് വായിക്കുമ്പോ എന്താണ് യോഹന്നാൻ 16:14 പറയുന്നത്? അവൻ സ്വമേധയല്ല സംസാരിക്കുന്നത്, അവൻ കേൾക്കുന്നത് മാത്രമേ സംസാരിക്കൂ. അപ്പൊ ദൈവം ആരിൽ നിന്ന് കേൾക്കുന്നതാണ് സംസാരിക്കുന്നത്? ദൈവം കേൾക്കുന്നതാണോ സംസാരിക്കാറ്? ഞാൻ പറയട്ടെ, മറുപടി പറയണോ? താങ്ക് യു. ഈ പരിശുദ്ധാത്മാവ് എന്താണ് എന്ന് താങ്കൾക്ക് അറിയാമോ? ബൈബിൾ അനുസരിച്ച് താങ്കൾ ബൈബിളിന്റെ വചനമാണ് ഇവിടെ പറഞ്ഞത്, 16:14 പറഞ്ഞത്. ഈ പരിശുദ്ധാത്മാവ് അത് ആരാണ്, അത് എന്താണെന്ന് താങ്കൾക്ക് അറിയാമോ? എസ് വി പറഞ്ഞോളൂ, പറഞ്ഞോളൂ എസ് വി. ആ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞുതരാം. അതായത് യേശു ജനിക്കുന്നതിന്റെ മുന്നേ മേരിയുടെ അടുത്ത് വന്ന ആ സഹോദര, പരിശുദ്ധാത്മാവ് ആരാണ് എന്താണ് താങ്കൾക്ക് അറിയുമ്പോ അതേ ചോദ്യം. മേരി ജനിക്കും അല്ലെ, യേശു ജനിക്കും മുമ്പല്ല ചോദിച്ചെ, അത് ആരാണ് അതേ ചോദ്യം. ഞാൻ ബൈബിളിൽ നിന്ന് മനസ്സിലാക്കിയത് അത് സ്പിരിറ്റാണ്, ഒരു മനുഷ്യനല്ല. ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ മനുഷ്യനാണെന്ന് പറഞ്ഞില്ല. ഞാൻ ചോദിച്ചത് ഈ പരിശുദ്ധാത്മാവ് ബൈബിൾ അനുസരിച്ച് ആരാണെന്നാണ് താങ്കൾ കരുതുന്നത്. താങ്കൾ ഇട്ടിരിക്കുന്നത്
14 നിങ്ങളുടെ വിശ്വാസ പ്രകാരം പരിശുദ്ധാത്മാവ് ദൈവമാണ്. താങ്ക് യു. പക്ഷെ ബൈബിളില് ദൈവമാണ് പരിശുദ്ധാത്മാവ്. ഞങ്ങളുടെ വിശ്വാസ പ്രകാരം ഞങ്ങളുടെ വിശ്വാസ പ്രകാരം പരിശുദ്ധാത്മാവ് ദൈവമാണ്. താങ്കൾ ഇപ്പൊ ഇവിടെ സമ്മതിച്ചു. ഓക്കെ, താങ്ക് യു. ഞാൻ ചോദിച്ചതൊന്നുമല്ല, ഈ പരിശുദ്ധാത്മാവ് ദൈവമാണ് താങ്കൾ പറഞ്ഞതിൽ ഞാൻ എസ് ബി എ പ്രശംസിക്കാണ്. താങ്കൾ ബൈബിളിൽ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ പരിശുദ്ധാത്മാവ് ദൈവമാണ് താങ്കൾ പറഞ്ഞു. നിങ്ങളുടെ കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത്. എന്റെ കാഴ്ചപ്പാടല്ല ഞാൻ ചോദിച്ചത്, ബൈബിൾ നിങ്ങളുടെ ക്രിസ്ത്യാനി കാഴ്ചപ്പാട് പ്രകാരമാണ് ഞാൻ പറഞ്ഞത്. പരിശുദ്ധാത്മാവ് ഞാൻ ദൈവമാണെന്ന് പറയുന്ന ഒരു വചനം മറ്റേ പരിശുദ്ധാത്മാവ് പറയുന്നില്ല നിങ്ങൾ എന്നെ ആരാധിക്കണം, ഞാനാണ് നിങ്ങളുടെ ദൈവം എന്നൊന്നും പറയുന്ന വചനങ്ങളൊന്നും ബൈബിളിലില്ല. നിങ്ങൾ ക്രൈസ്തവരുടെ ഒരു വിശ്വാസ പ്രകാരം പരിശുദ്ധാത്മാവും പുത്രനും പിതാവും ദൈവമാണെന്നാണ് അതില് നിങ്ങൾ എടുക്കണ വാദം എന്ന് പറഞ്ഞാൽ അത് തുല്യ ശക്തിയാണ്, ഒറ്റ ശക്തി, മൂന്നല്ല ഏകനാണെന്ന് പറഞ്ഞു. ആ ഭാഗത്തേക്കൊന്നും പോയില്ല. ഇവിടെ പരിശുദ്ധാത്മാവിന്റെ വിഷയം ഞാൻ അതുകൂടി പറഞ്ഞുതരാം. ഇവിടെ എന്താണ്, സത്യത്തിന്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവല്ല. ഈ യോഹന്നാൻ 16:14 പറയുന്ന എന്താണ്, സത്യാത്മാവാണ് അത്, പരിശുദ്ധാത്മാവല്ല. അത് കേൾക്കുന്നത്, സ്വയമായിട്ടൊന്നും സംസാരിക്കുകയില്ല, കേൾക്കുന്നത് മാത്രമേ പറയൂ. അപ്പൊ ദൈവം കേൾക്കുന്നതും സ്വയം സ്വന്തമായിട്ട് സംസാരിക്കാത്ത ആളാണോ ദൈവം? ആരിൽ നിന്നെങ്കിലും കേൾക്കുന്നതാണോ ദൈവം സംസാരിക്കുന്നത്? ദൈവം ആരിൽ നിന്നാണ് കേട്ടത്? അതിന് വ്യക്തമായ ചോദ്യങ്ങൾ, ഈ ചോദ്യം ഞാൻ നമ്മുടെ ഡിബേറ്റില് സിബു പാസ്റ്ററോട് ചോദിച്ചതാണ്. അത് വെച്ചിട്ടല്ല റൂമുള്ള, അത് വെച്ചിട്ടല്ല റൂമുള്ള. താങ്കൾ ശുഭ്രോട് ചോദിച്ചതിന് ഉത്തരം ശുഭ്രോട് ചോദിക്കണം, അതല്ല ഇവിടെ. ഞാൻ ഇവിടെ ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട സംസാരിക്കുന്നത്. ശുഭ്രോട് ചോദിച്ചു താങ്കൾ പോലുള്ള ആളുകൾക്കുള്ള റൂമാണ്, എന്തോ പ്രസംഗികളുണ്ടല്ലോ അവർക്കുള്ള റൂമ്. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇപ്പൊ ഞാൻ ചോദിച്ചപ്പോ താങ്കൾ തന്നെ പറഞ്ഞു പരിശുദ്ധാത്മാ ഞങ്ങളുടെ വിശ്വാസം മറിച്ച് ദൈവമാണെന്ന് താങ്കൾ തന്നെ പറഞ്ഞു. താങ്കളാണ് പറഞ്ഞത് ദൈവമാണെന്ന്. ഇപ്പൊ ഞാൻ ചോദിച്ചത് എന്തായിരുന്നു, പരിശുദ്ധാത്മാവ് ആരാണെന്നാണ് എസ് വി കരുതുന്നത്? ഞാൻ ബൈബിൾ അനുസരിച്ച് ചോദിച്ചത്. അപ്പൊ അതിനാണ് താങ്കൾ പറഞ്ഞത് പരിശുദ്ധാത്മാവ് ദൈവമാണെന്ന്. ഇനി ഈ 16:14 പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ഒരു ദൂതനാണ്. വായിച്ചോളൂ. മത്തായി ഏതാണ് വായിക്കേണ്ടത്? പറഞ്ഞോളൂ, ഞാൻ വായിക്കാം. മത്തായി അല്ല, സോറി, മത്തായി അല്ല, മാറിപ്പോയി. ഓക്കെ, സാരമില്ല സാരമില്ല, നമുക്ക് മിസ്റ്റേക്ക് പറ്റാം. ഇനി എനിക്കും പറ്റാറുണ്ട് മിസ്റ്റേക്ക്. പ്രവർത്തികൾ എടുക്ക. ആ പറഞ്ഞോളൂ, പറഞ്ഞോളൂ. അപ്പോസ്തല പ്രവൃത്തിയാണോ? പ്രവൃത്തികൾ ദൂതൻ അവിടെ അപ്പോസ്തല പ്രവൃത്തിയാണോ? അപ്പോസ്തല പ്രവൃത്തിയാണോ? ഏതാ താങ്കൾ ഏതാ പറയുന്നത്? അതന്നെ അതന്നെ പ്രവൃത്തികൾ. ആ പറഞ്ഞോ, അപ്പോസ്തല പ്രവൃത്തി. ആ പറഞ്ഞോ.
അഞ്ചിന്റെ 32 അഞ്ചിന്റെ 32 വായിച്ചോളൂ ഞാൻ അല്ല താങ്കൾ എടുത്തല്ലോ അതുകൊണ്ട് എന്റെ പൊന്നു സഹോദര താങ്കൾ എടുത്തല്ലോ അപ്പൊ വായിച്ചോളൂ താങ്കൾ വായിച്ചോളൂ ഞാൻ സുഹൃത്തെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഹോസ്പിറ്റലിലാണെന്ന് അങ്ങനെ ബൈബിളിന്റെ വചനം വായിക്കാൻ പറ്റാത്ത ഹോസ്പിറ്റൽ ആയതുകൊണ്ട് താങ്കൾ മത്തായി ആദ്യം പറഞ്ഞു അതിനുശേഷം അപ്പോസ്തല പ്രവൃത്തി പറഞ്ഞു 5:32 പറഞ്ഞു ഇതൊക്കെ പറഞ്ഞല്ലോ എന്റെ ഭാര്യ മറ്റേ എന്താ പറയാ സോൾജറെ വായിക്കാൻ പറ്റുന്നുണ്ട് അവിടെ ഞാൻ വായിക്കാം കുഴപ്പമില്ല അപ്പൊ എസ് വി പറഞ്ഞത് പരിശുദ്ധാത്മാവ് ഒരു ദൂതനാണ് എന്നാണ് താങ്കൾ പറഞ്ഞത് താങ്കൾ തന്ന റെഫറൻസ് അപ്പോസ്തല പ്രവൃത്തി 5:32 ഞാൻ വായിക്കാണ് ഈ സംഭവങ്ങൾക്ക് ഞങ്ങൾ സാക്ഷികളാണ് തന്നെ അനുസരിക്കുന്നവർക്ക് ദൈവം പ്രദാനം ചെയ്യുന്ന പരിശുദ്ധാത്മാവ് ഇതിനെ സാക്ഷികളാണ് സാക്ഷിയാണ് എന്താ ഇവിടെ എവിടെയാണ് ദൂതനാണ് പറയുന്നത് പറഞ്ഞോളൂ ഇവിടെ ദൈവം പ്രദാനം ചെയ്യുന്നത് പരിശുദ്ധാത്മാവ് അപ്പൊ ദൈവം പ്രദാനം ചെയ്യുന്ന പരിശുദ്ധാത്മാവ് സാക്ഷിയാണെന്ന് പറഞ്ഞു എവിടെയാണ് ദൂതനാണെന്ന് പറയുന്നത് അത് പറയും താങ്കളാ പറഞ്ഞത് പരിശുദ്ധാത്മാ ദൂതനാണെന്ന് ഇല്ലെങ്കിൽ താങ്കൾക്ക് ആ സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കാം അല്ലെ എനിക്ക് തെറ്റിപ്പോയി മുമ്പ് തെറ്റിപ്പറ്റിയായിരുന്നല്ലോ മത്തായി എന്ന് പറഞ്ഞു അതല്ല എന്ന് പറഞ്ഞു ഞാൻ സമ്മതിച്ചു ഇനി അതല്ലെങ്കിൽ താങ്കൾക്ക് പിൻവലിക്കാം ആ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല എന്ന് പറഞ്ഞ് വേറെ വചനത്തിലോട്ട് പോവാം കുഴപ്പമില്ല പറഞ്ഞോളൂ ഓക്കെ പരിശുദ്ധാത്മാവ് ദൈവ ആണെന്നൊന്ന് ദൈവമാണെന്ന് ഞാൻ കാണിച്ചു തന്നെ താങ്കൾ അംഗീകരിക്കുമോ പരിശുദ്ധ ദൈവമാണെന്ന് ആദ്യം പറയൂ പറഞ്ഞിട്ട് അല്ല അങ്ങനെ അംഗീകരിക്കാൻ പറ്റുള്ളൂ നമ്മളൊരു മറ്റേ മറ്റേ അച്ഛൻ കുഞ്ഞിന്റെ മാതിരിയുള്ള വചനം കേൾക്കണ്ടേ കേട്ടാലല്ലേ അംഗീകരിക്കാൻ പറ്റൂലേ എന്നുള്ളത് ആ വെരി ഗുഡ് വെരി ഗുഡ് അപ്പൊ എസ് വി ഇപ്പൊ പറഞ്ഞ പരിശുദ്ധമായ ദൂതനാണെന്ന് പറഞ്ഞ ആ വചനം ശരിയല്ലെന്ന് താങ്കൾ അംഗീകരിച്ചു താങ്കൾ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ദൂതനാണ് എന്നും പറഞ്ഞൊരു വചനം കൊണ്ടുവന്നു സ്ഥിരം പരിപാടി ഇവിടെ എടുക്കരുത് മെഴുകണ പരിപാടി അത് ഇവിടെ എടുക്കരുത് സ്ഥിരമുള്ള പരിപാടിയാണ് പിന്നെ ഇവിടെ ആരാളുള്ളത് അൻസാർ ഭായ് ഞാൻ അപ്പൊ ഞാൻ വണ്ടിമേലാണ് ഹോസ്പിറ്റലിൽ നിന്ന് പോവാണ് നിങ്ങളൊന്ന് ഒന്ന് മൂട് ചെയ്യും മൂടാക്കുന്നുണ്ട് ഞാൻ കേട്ടുകൊണ്ടിരിക്ക ഞാൻ വണ്ടി ഓടിക്കാണ് പിന്നെ മറ്റേ ഇവനെടുത്തോ സോൾജർ പണിയെടുത്തോ എസ് വി ഭായ് എസ് വി താങ്കൾ എന്നെ വിളിച്ചിട്ടാണ് ഞാൻ വന്നത് ഓക്കെ പരിശുദ്ധാത്മാവ് ഇവിടെ ഇവിടെ നമ്മൾ ചർച്ചയാണ് ചർച്ചയാണ് ദൂതനാണെന്ന് പറഞ്ഞ് താങ്കൾ വചനം കൊണ്ടുവന്നു അവിടെ ദൂതനല്ല എന്ന് ഞാൻ വായിച്ചു കേൾപ്പിച്ചു അത് താങ്കൾ അംഗീകരിക്കുന്നു ചോദിച്ചപ്പോ താങ്കൾ എന്നെ താഴെ ഇറക്കി ഇത് കൂടെ ഉടായ്പ കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവിടെ കേട്ടത്തില്ല അച്ചുമ്മയുടെ റൂമിൽ താങ്കളെ കേട്ടത്തില്ല സഹോദര ഇതാണ് താങ്കൾ ഇവിടെ ഞാൻ എന്തെങ്കിലും അനാവശ്യം പറഞ്ഞു ദൂതനല്ല ദൈവമാണെന്ന് താങ്കൾ ദൈവമാണെന്ന് ഞാൻ തെളിയിക്കുന്നു പറഞ്ഞില്ലേ അപ്പൊ താങ്കൾ കൊണ്ടുവന്ന ആ ഒരു ആശയം ശരിയല്ല താങ്കൾ സമ്മതിക്കുമോ ചോദിച്ചപ്പോ താങ്കളെ താഴെ ഇറക്കി അതെന്ത് ന്യായം താങ്കളല്ലേ കൊണ്ടുവന്നത് പരിശുദ്ധാത്മാ ദൂതനാണെന്ന് പറഞ്ഞ അപ്പസ്തോല പ്രവൃത്തി 5:32 പറഞ്ഞു താങ്കളുടെ താഴെ ഇറക്കി എന്തിനാ സഹോദര ഇല്ലെങ്കിൽ നമ്മളെ വിളിക്കരുത് നമ്മൾ വരേണ്ട ആവശ്യം എനിക്കറിയാം അവിടെ വന്നു കഴിഞ്ഞാല് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ നമ്മളെ താഴെ ഇറക്കും അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ പോയിന്റ് പറയുമ്പോൾ റെഫറൻസ് വെച്ച് പറയുമ്പോൾ നിങ്ങൾ താഴെ ഇറക്കും നിങ്ങൾക്ക് അവിടെ വരുമ്പോ എത്ര പ്രശ്നം അറിയാം അവിടെ വരുമ്പോ റെഫറൻസ് ഇല്ല അത്ര പ്രശ്നം സോൾജർ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു ഞാൻ അവിടെ ഹോസ്പിറ്റലിലാണ് താങ്കളോട് ഈ സ്ഥിരമുള്ള ഒരു ഒരു മറ്റേ ഞാൻ എന്ത് കാണിച്ചു കുട്ടിയാളെ മാറി താങ്കളെ ഇതുണ്ടല്ലോ ആണത്ത് ഞാൻ കാണിച്ചുതരാം ഞാൻ എവിടെ ഞാൻ കാണിച്ചുതരാം ഞാൻ ഹോസ്പിറ്റലിലാണ് അപ്പൊ നിങ്ങള് സംസാരിക്കും ഞാൻ വണ്ടി വിളിക്കും.
ഇവിടെ ഷാക്ക സോൾജറിനോട് ചോദിച്ച ചോദ്യം എന്തായിരുന്നു വെച്ചാല്, എന്നോട് ചോദ്യം ചോദിച്ചല്ലോ സഹോദര, വിശുദ്ധാത്മാ ദൂതനാണെന്നും പറഞ്ഞ് എസ് വി ഒരു റെഫറൻസ് പറഞ്ഞു, അത് വായിച്ചതിൽ അങ്ങനെ ഇല്ല. അപ്പൊ ഞാൻ ചോദിച്ചു, താങ്കൾ അത് ഇല്ല എന്ന് അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ ചോദിച്ചിട്ടില്ല എന്ന് പറയുന്നിട്ടാ, ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞ സ്റ്റാർട്ടിങ് തന്നെ ചോദിച്ചിരുന്നു ഞാൻ. എന്താ പറഞ്ഞ ആ മറ്റേ പൊന്നു ബ്രോ, യോഹന്നാൻ 16:14 ചോദിച്ചിരുന്നു, പിന്നെ അവിടെ നിന്ന് കണ്ട ഉരുണ്ടുകാണ്ടാണ് ഇങ്ങോട്ട്. എന്റെ പൊന്നു ബ്രോ, താങ്കൾ തന്നെയാണ് ഇങ്ങോട്ട് വന്നത്, ഞാൻ അല്ലല്ലോ. താങ്കൾ തന്നെയാണ് ഇങ്ങോട്ട് വന്നത്, 16:14 വായിച്ചപ്പോ പറഞ്ഞു താങ്കൾ ദൂതനാണെന്ന് പറഞ്ഞു. എവിടെയാണെന്ന് ചോദിച്ചു, അപ്പൊ താങ്കൾ പറഞ്ഞു ആ മാധ്യമ എനിക്ക് തെറ്റിപ്പോയി, അപ്പോസ്തല പ്രവൃത്തി എന്ന് പറഞ്ഞു, ഒന്ന് വായിക്കാൻ പറഞ്ഞു. താങ്കൾ വായിച്ചപ്പോൾ അവിടെ അങ്ങനെ ഇല്ല, അതുകൊണ്ടാണ് ചോദിച്ചത് താങ്കൾ പറഞ്ഞത് തെറ്റിപ്പോയിന്ന് താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ. അങ്ങനെ പറഞ്ഞപ്പോ എന്നെ താഴെയിറക്കി. ഇതല്ലേ ശരി? അത് ശരിയായ ഒരു നടപടിയാണോ? ഇപ്പൊ എനിക്കും തെറ്റു പറ്റും. ഞാനിപ്പം പറ്റി പറയുമ്പോൾ അല്ല, അല്ല ഷാക്ക് അതിനു മുമ്പ് പറഞ്ഞു ഇവിടെ ഈ ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ദൈവമാണ്, മൂന്നാളത്വങ്ങളിൽ ഒന്നാണ് എന്ന് പറഞ്ഞു. മനസ്സഭായി, ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഇവിടെ പ്രസ്താവിച്ചു, നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് പരിശുദ്ധാത്മാ യേശുവി തന്നെ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ചോദിക്കുവാണ് എങ്കിൽ അപ്പം ദൈവമാണെന്ന്, അല്ലെങ്കിൽ പിന്നെ യേശുവി എന്തെല്ലാം അങ്ങനെ പറഞ്ഞ ദൈവമാണെന്ന്. അപ്പൊ യേശുവി തന്നെ ഇവിടെ പറഞ്ഞു പരിശുദ്ധമായ ദൈവമാണെന്ന്, ബൈബിൾ അനുസരിച്ച് ദൈവമാണെന്ന് യേശുവി തന്നെ പറഞ്ഞ് പറഞ്ഞതിന് ശേഷനോട് പറയാണ് എങ്കിൽ തെളിയിക്കുക പരിശുദ്ധ ദൈവമാണെന്ന്. അപ്പൊ തെളിവില്ലാതെയാണോ യേശുവി അങ്ങനെ പറഞ്ഞത്? ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ തന്നെ ഒരു ഒരു പോയിന്റിലെത്തൂ. ഒന്നെങ്കിൽ പരിശുദ്ധമായ ദൈവമാണ് അല്ലെങ്കിൽ ദൈവമല്ല എന്നൊരു പോയിന്റ് എത്തിയിട്ട് എന്നോട് സംസാരിക്കും. മൂന്നിലൊന്നാകുമ്പോ നമുക്ക് അറിയാത്തോണ്ടല്ല നിങ്ങളോട് ചോദിക്കുന്നത്. ഹോളി ട്രിനിറ്റിയിലെ ഒരു വ്യക്തിത്വം അല്ലേ അൻഷദ്ഭായി? ട്രിനിറ്റിയിലെ വ്യത്യസ്തമാണെന്ന് എന്നുള്ളതല്ല കാര്യം, ഇവിടുത്തെ ചോദ്യം ഇതായിരുന്നു. സോൾജർ എന്തിനാണ് നിങ്ങൾ എസ്വിനോട് ചോദിച്ചത് പരിശുദ്ധാത്മാവ് ആരാന്ന് ചോദിക്കാൻ കാരണം എന്താ? സോൾജർ പറയൂ, റസാഖ് ഭായ് പറയൂ, പരിശുദ്ധാത്മാവ് ആരാണെന്ന് ചോദിക്കാനുള്ള കാരണം എന്താ? ഇവിടെ അതാണല്ലോ സബ്ജക്ട്, അതാണല്ലോ അതുകൊണ്ട് ചോദിച്ചത്. അത് ആരാണ്? ബൈബിൾ അനുസരിച്ച് സംസാരിക്കാതെ കേൾക്കുന്നു സംസാരിക്കുന്നത്. അപ്പൊ പരിശുദ്ധാത്മാവ് ദൈവമാണെന്ന് തന്നെ അവിടെ അർത്ഥം വരുന്നത്. പിന്നെ നീ എന്തിനാണ് പരിശുദ്ധാത്മാവ് ആരാന്ന് ചോദിക്കാൻ കാരണം എന്താ? എന്റെ പൊന്ന് സഹോദര, നിങ്ങൾ ഇവിടെ സബ്ജക്ട് ഇട്ടപ്പോൾ നിങ്ങൾ പറഞ്ഞ പരിശുദ്ധാത്മാനെ പറ്റി ആണ് സബ്ജക്ട് ഇട്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു ബൈബിൾ അനുസരിച്ച് പരിശുദ്ധാത്മാവ് ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പൊ യേശു പറഞ്ഞു പരിശുദ്ധാത്മാവ് ദൈവമാണെന്നാണ് ബൈബിൾ പറയുന്നത്. സിമ്പിൾ ആണ്. ഇനിയാണ് അടുത്തത്, സ്വന്തമായി സംസാരിക്കാതെ കേൾക്കുന്നത് മാത്രം സംസാരിക്കുന്ന ആളാണോ പരിശുദ്ധാത്മാവ്? അങ്ങനെയാണെങ്കിൽ ആ പരിശുദ്ധാത്മാവ് ദൈവമാണ്. അത് രണ്ടാമത്തെ സബ്ജക്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് വരാം. ആ ചോദ്യത്തിലേക്കാണ് ചോദ്യം തന്നെയാണ് അൻഷദ് ഭായ്, അതാണ് ചോദ്യം. ആ ഒരു ചോദ്യത്തിലാണ് നിങ്ങൾ വരേണ്ടത്, പക്ഷെ നിങ്ങൾ അങ്ങോട്ട് വന്നില്ല. ഞാൻ ആ നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. നിങ്ങൾ ചോദിക്കണ എങ്ങനെയാണ്, സ്വന്തമായി സംസാരിക്കാതെ കേൾക്കുന്നത് മാത്രം സംസാരിക്കുന്ന ആളാണോ ദൈവം? അതല്ലേ നിങ്ങൾ ചോദിക്കേണ്ടത്? അതന്നെ അതന്നെ ആ ചോദ്യമാണ് ഇവിടെ ഉന്നയിച്ചത്. ഷാക്ക നേരത്തെ ഉന്നയിച്ചു, ഷാക്ക നേരത്തെ ഉന്നയിച്ചപ്പോ സോൾജർ പറഞ്ഞു ആരാന്ന് പറയാൻ പറഞ്ഞപ്പോഴാണ് ഷാക്ക അത് വിശദീകരിക്കാൻ നിന്നത്. അപ്പോ നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യത്തിന് ആദ്യം ഉത്തരം പറഞ്ഞിട്ടല്ലേ പിന്നെ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് നമ്മള് തിരിച്ചു ചോദിക്കാൻ പറ്റുള്ളൂ. അൻഷദ് ഭായി, അത് ഞാൻ അത് പറഞ്ഞുകൊണ്ടാണല്ലോ ചോദിച്ചത്. ഞാൻ പറഞ്ഞതുകൊണ്ടാണ് ചോദിച്ചത്. ബൈബിൾ അനുസരിച്ച് പരിശുദ്ധാത്മാവ് ആരാണെന്നാണ് നിങ്ങൾ നിങ്ങൾ പറയുന്നത്? അപ്പൊ ദൈവമാണെന്നാണ് പറയുന്നത്. ദൈവമല്ല. കാരണം എന്താ വെച്ചാല് കേൾക്കുന്നത് മാത്രം പറയുന്ന ആള് ദൈവമല്ല, അതാണ് നമ്മളെ ആർഗ്യുമെന്റ്. ഓക്കെ സലീം ഭായി, നമുക്കൊരു സലീമുമായിട്ട് ഞങ്ങള് 2-6-7 മാസം മുമ്പ് സംസാരിക്കുന്നതാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, സലീം വിഷയത്തിൽ ഒരു ചോദ്യം ചോദിക്കുമ്പോ ഡിഫ്ലക്ട് ചെയ്യുന്നത് മറുപടി പറയും. ഈ ഇടയ്ക്ക് കയറിയിട്ട് ചുമ്മാ തോന്നിയ ദിവസം പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല.
സലീം റെഡി ആണെങ്കിൽ ഞാൻ സലീം ആയിട്ട് സംസാരിക്കും. ഇവിടെ ഒരു ചോദ്യം ചോദിച്ചു, വിഷയത്തിലോട്ട് വരും, സബ്ജക്റ്റിലോട്ട് വരും, ഇടയ്ക്ക് കയറി സംസാരിക്കുന്ന ആർക്കും വരും, ഇടയ്ക്ക് വരെ സംസാരിക്കാം. പക്ഷെ മാന്യമായിട്ട് സംസാരിക്കും. ചോദ്യം മനസ്സിലായി. അല്ല, എന്നോട് ആരാ സംസാരിക്കുന്ന പറയൂ. എല്ലാരും സംസാരിക്കും. ആ, എന്നാ ഒരു കാര്യം ചെയ്യാം, നിങ്ങളെ റൂം വിട്ട് നിങ്ങൾ തന്നെ സാർ, ഞാൻ പോവാ. താങ്ക് യു. എനിവേ, നിങ്ങൾ അടുത്ത ആളെ പിടിച്ച് നോക്കാതരാ, നിങ്ങളുടെ ഉടായ്പ കേൾക്കാൻ ഒരാളുണ്ടോ? ഒറ്റ ആളുണ്ടോ സംസാരിക്കാം? നമ്മളെ സ്നേഹിക്കുന്ന ഒരു ഒറ്റ ആളുണ്ട് എന്നെ സംസാരിക്കാം, ഉണ്ടോ? പറഞ്ഞു. എല്ലാരും കൂടി തല്ലി അങ്ങനെ അതിന്റെ ആവശ്യമില്ല. മമ്മദിനെ സ്നേഹിക്കുന്നുണ്ടോ? സംസാരിക്കും എന്നാ മമ്മദ് ആരാ പറയൂ? മമ്മദ് പ്രവാചകനാണോ പറയൂ? 250 നിങ്ങൾ സ്നേഹിക്കുന്ന, നിങ്ങൾ ആദരിക്കുന്ന, നിങ്ങൾ സ്നേഹിക്കുന്ന, നിങ്ങൾ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന മമ്മദ് പ്രവാചകനാണോ? വെറുതെ നേടില്ല എന്ന് റസാക്കിന്. എനിക്കറിയാം നിങ്ങൾക്ക് ഉത്തരം കിട്ടുമ്പോൾ നിങ്ങളുടെ വാദമുണ്ടല്ലോ. ഞാൻ ഖുറാന് ഞാൻ കേറില്ല. ബൈബിള് മാത്രം ഇപ്പൊ ധൈര്യം സംസാരിക്കാൻ. നിങ്ങളൊരു കാര്യം ചെയ്യുന്നു.